ഇപ്പോൾ കിട്ടുന്ന വാർത്ത സിബിഎസ്ഇ 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി പ്ലസ് 2 പരീക്ഷകൾ മാറ്റിവെക്കാനും തീരുമാനിച്ചു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു അഭിലാഷ് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണോ തീരുമാനം എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ രേണുക നഗര പ്രദേശങ്ങളിലാണ് സിബിഎസ്ഇ സ്കൂളുകൾ അധികവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സിബിഎസ്ഇ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പരീക്ഷയുമായി മുന്നോട്ട് പോയാൽ കോവിഡ് വ്യാപനം രൂക്ഷമായേക്കും എന്ന വിലയിരുത്തലിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തിയത് ഇതേ തുടർന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരുടെയും യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സിബിഎസ്ഇ പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് പകരം നിലവിൽ ഒരു പ്രത്യേക മാനദണ്ഡം ബോർഡ് തയ്യാറാക്കുകയും ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള കുട്ടികളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മാർക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഈ മാനദണ്ഡം എന്ത് എന്നത് സംബന്ധിച്ചും ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട് അതേസമയം 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് പുതുക്കിയ തീയതി അടക്കം പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക നിലവിലെ കോവിഡ് തരംഗം വിലയിരുത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഈ തരംഗത്തിന് ശമനമുണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് പൊതുവിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ മാറ്റിവെക്കുക എന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്തുകൊണ്ടാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ മാറ്റിവെച്ചത് പക്ഷേ 12ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിനും ഡിഗ്രി പഠനത്തിനും അല്ലെങ്കിൽ വിവിധ വൈവിധ്യങ്ങളായ മറ്റു കോഴ്സുകളിലേക്ക് കടക്കേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന നിലയിൽ പരീക്ഷ നടത്തേണ്ടതുണ്ട് പരീക്ഷ എപ്പോഴായിരിക്കും നടത്തുക എന്നത് സംബന്ധിച്ച് പിന്നീടായിരിക്കും തീരുമാനം കൈക്കൊള്ളുക രേണുക വലിയ ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിൽ പോലും ഈ പരീക്ഷകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നടത്തിയെടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇനിയും രൂക്ഷമായ വ്യാപനം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണോ ഇങ്ങനെ റദ്ദാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് രേണുക കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് വർഷം നഷ്ടമായ ഒരു പശ്ചാത്തലമുണ്ട് കുട്ടികളൊന്നും തന്നെ സ്കൂളുകളിൽ പോയിരുന്നില്ല ഓൺലൈൻ വഴിയായിരുന്നു വിദ്യാഭ്യാസം നടന്നിരുന്നത് അതിനിടെയായിരുന്നു അൺലോക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായി മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണങ്ങളോടെ സ്കൂളുകളിൽ എത്തുവാൻ അനുമതി നൽകിയത് അങ്ങനെ ഏറ്റവും അവസാന മണിക്കൂറുകളിലായിരുന്നു ഈ പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നാൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പോലും പ്രതിസന്ധി രൂക്ഷമായിരുന്നെങ്കിലും പരീക്ഷ നടത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരീക്ഷ നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറുന്നു വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഉത്സവ സീസൺ കൂടിയാണ് കടന്നുവരുന്നത് അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിനുള്ള കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വിദഗ്ധർ ഇത്തരത്തിൽ ഒരു ശുപാർശ തന്നെയാണ് നൽകിയിട്ടുള്ളത് വരുന്ന 2-3 മാസക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസം എന്നത് മെയ് മാസമാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് ഈ മെയ് മാസത്തിലാണ് ബോർഡ് എക്സാം തീരുമാനിച്ചിരുന്നത് അതും രേണുക നേരത്തെ തന്നെ പരീക്ഷ തീയതികൾ വിദഗ്ധ സമിതി ചർച്ച ചെയ്ത് ഈ കോവിഡിന് ശമനമുണ്ടായ ശേഷം ഏറ്റവും സേഫായ ഒരു പീരീഡ് എന്ന നിലയിലേക്കായിരുന്നു ഇത്രയും താമസിപ്പിച്ചത് ഈ ബോർഡ് എക്സാമുകളടക്കം സാധാരണ നിലയിൽ ഈ മെയ് മാസത്തിന് മുമ്പ് തന്നെ പരീക്ഷകളെല്ലാം പൂർത്തിയാകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരീക്ഷ കഴിയുന്നത്ര നീട്ടിവെച്ചത് പക്ഷേ അപ്പോഴും സാഹചര്യം കൊണ്ടും കൂടുതൽ മോശമായ പശ്ചാത്തലമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പരീക്ഷ നടത്തേണ്ടതില്ല 10ാം ക്ലാസ് വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തേണ്ടതില്ല 10ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലവും മറ്റേതെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഇതാണ് തീരുമാനം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പിന്നീട് ബോർഡ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളോ ആക്ഷേപങ്ങളോ ഇനിയും ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് അത് 11ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും ഒക്കെ ഇനിയും പ്രവേശനം ലഭിക്കേണ്ടതുണ്ട് ഈ 11ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ ഇങ്ങനെ അംഗീകരിക്കാനാകുമെന്ന പരാതി ഇനി ഉയരുമോ എന്ന് അറിയില്ല എന്തായാലും അഭിലാഷ് ഇപ്പോൾ ഈ ഉന്നതതല യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഇത് വിശദമായി പഠിച്ച് വിശകലനം നടത്തിയതിനു ശേഷമുള്ള ഒരു തീരുമാനമാണോ അതോ ഇതിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും സംസ്ഥാനങ്ങളുടേത് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ പല സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും തുടർ ചർച്ചകളോ മാറ്റമോ ഈ തീരുമാനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ രേണുക അത്തരം സാധ്യതകൾ തള്ളിക്കളയാനാവില്ല കാരണം ഇതുവരെ ബോർഡ് എക്സാം എന്നുള്ളത് തന്നെയായിരുന്നു സിബിഎസ്ഇ ബോർഡിന്റെ ഉൾപ്പെടെയുള്ള നീക്കം കുട്ടികൾക്ക് ഈ ഓൺലൈൻ വഴി പഠനം നടത്തിയത് കൊണ്ട് തന്നെ പരീക്ഷകൾ അടക്കം കൂടുതൽ ലളിതമായി നടത്താം എന്നുള്ളതായിരുന്നു ബോർഡിന്റെ തീരുമാനം പക്ഷേ ഡൽഹിയിലടക്കം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പ്രധാനമായും ഈ
നഗര പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി ബി എസ് ഇ സ്കൂളുകൾ ആദ്യം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മെട്രോ നഗരങ്ങളിൽ അടക്കം വിദ്യാർത്ഥികൾ കൂടുതലാണ്. ഈ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നത് അപ്രായോഗികമാണ് എന്ന ഒരു പരാതി ഉന്നയിച്ചിരുന്നു വിവിധ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി യോഗം ചേർന്നത്. ഈ അടിയന്തരമായി ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുടെ ശുപാർശകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഈ രണ്ടാം തരംഗത്തിന് ഒരു മുന്നേറ്റം. അതാകട്ടെ സർക്കാർ സംവിധാനങ്ങളും മറികടക്കുന്ന തരത്തിൽ ആദ്യ തരംഗത്തേക്കാൾ വളരെ പെട്ടെന്നാണ് സൂപ്പർ സ്പ്രെഡിലേക്ക് എന്ന തരത്തിലാണ് പല പ്രദേശങ്ങളിലും രോഗം വ്യാപിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ തന്നെ സ്കൂളുകൾ അടച്ചിടേണ്ട പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. ഈ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ കോൺടാക്ട് വരുന്ന എല്ലാവരും തന്നെ നിരീക്ഷണത്തിൽ പോകേണ്ട സാഹചര്യം വരും. സ്വാഭാവികമായും ഈ പരീക്ഷാ താളക്രമം പരീക്ഷയുടെ താളം തെറ്റുകയും പരീക്ഷ തന്നെ അവതാളത്തിലാവുകയും ചെയ്യുമെന്ന നിരീക്ഷണം എത്തിയത് കൊണ്ടാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു മാനദണ്ഡം. അഭിലാഷ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്താം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത് +1 +2 ഏത് വിഷയം വേണം എന്നതിന്റെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതിന്റെ മാനദണ്ഡമാകുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷാഫലമാണ്. അങ്ങനെ നിർണായകമാണ് ഈ പരീക്ഷാഫലം എന്നിരിക്കെ അത് റദ്ദാക്കി മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളിലൂടെ പ്രവേശനം സാധ്യമാക്കുക എന്നത് വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ വിമർശനത്തിന് ഇടയാക്കാവുന്നതല്ലേ? വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാവുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും രേണുക, ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾ പോലും ബോർഡ് എക്സാമിന് ഉയർന്ന മാർക്ക് വാങ്ങി പരിഹരിക്കാം എന്ന തരത്തിലേക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായും ഇനി ഒരു ക്രൈറ്റീരിയ എന്നത് തീരുമാനിക്കുമ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള ഷോർട്ട് ടൈം എക്സാമുകൾ, അസൈൻമെന്റ് വർക്കുകൾ, അതോടൊപ്പം തന്നെയുള്ള മറ്റ് അക്കാഡമിക് പെർഫോമൻസ്, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു മാർക്ക് നിശ്ചയിക്കുക. അതിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. മാത്രമല്ല ഈ സിലബസിന്റെ സ്വഭാവം അനുസരിച്ച് പോലും സി ബി എസ് ഇക്ക് ചില മാറ്റങ്ങളുണ്ട്. അർബൻ മേഖലകളിലെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ടൗൺ ഏരിയകളിലെ സിലബസ്. അത്തരത്തിൽ പോലും നടത്തണം മറുഭാഗത്ത് പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ബദൽ മാർഗങ്ങളും നോക്കണം. അത് രണ്ടും ഒരേപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ആവശ്യമില്ല. കാരണം ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള കാര്യമാണല്ലോ. അപ്പൊ അത് രണ്ടും പിന്നെ കേടുപാട് വരാത്ത രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു വേണ്ടിയിരുന്നത്. പല സംസ്ഥാനങ്ങളിലും പ്ലസ് ടു പരീക്ഷ മാറ്റിവെക്കുന്നത് തന്നെ ആ ഒരു ഉദ്ദേശത്തിലാണ്. പല ഹയർ സ്റ്റഡീസിനും ഇതിന്റെ ഈ മാർക്കുകൾ നിർണായകമായതുകൊണ്ടും മാനദണ്ഡമാകുന്നതുകൊണ്ടുമാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത്. അതേ കാര്യങ്ങൾ തന്നെ ഈ പത്താം ക്ലാസ് പരീക്ഷയ്ക്കും ബാധകമാകുന്നതല്ലേ ഒരു പരിധിവരെ? പത്താം ക്ലാസ്സിലും പരീക്ഷയും അതുപോലെ തന്നെ. അതിപ്പോ 1-2 മാസം നീണ്ടു പോകുന്നത് കൊണ്ട് തടസ്സമൊന്നും വരുന്നില്ല. ഇപ്പൊ നേരത്തെ മെയ് മാസം എന്ന് പറഞ്ഞു, മെയ് മാസം ബുദ്ധിമുട്ടാണെങ്കിൽ അത് ജൂണിലേക്ക് മാറ്റുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പൊ ആ രൂപത്തിലൊരു തീരുമാനം അവർക്കും വളരെ വയബിളായിട്ടുള്ള ഡിസിഷൻ എടുക്കാമായിരുന്നു. അങ്ങനെ തന്നെ എടുക്കണം. കാരണം അതല്ലെങ്കിൽ പത്താം ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് അതിൽ പരീക്ഷ ഒഴിവാക്കുക എന്നുള്ളത് എന്തായാലും അക്കാഡമിക് ആയിട്ടൊരു നല്ല തീരുമാനമല്ല. അത് ഒരു പുനർവിചിന്തനം നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു ഉന്നതതല യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞ വർഷം ഇതേ സമയം ഉള്ളതിനേക്കാൾ അതിരൂക്ഷമാണ്. കണക്കുകൾ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുക. ഈ കുട്ടികളെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്കൊരു അക്കാദമിക് ഇയർ മുഴുവൻ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മറ്റും പഠനം നടത്തേണ്ടി വന്നവരാണ്. അവർക്കാണ് അവരുടെ ഏറ്റവും ഒടുവിൽ നടക്കേണ്ട പരീക്ഷകൾ പോലും ഈ വിധത്തിലാകുന്നത്. ഈ ഒരു വർഷം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താകും നൽകുക? ഇത് 0 അക്കാഡമിക് ഇയറായി മാറ്റണമെന്ന ചർച്ചകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ എന്തെങ്കിലും മറ്റ് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനുണ്ടോ ഈ കാര്യത്തിൽ? അല്ല, 0 അക്കാഡമിക് ഇയർ ആക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നു. കഴിഞ്ഞ ആദ്യത്തെ വേവ് വന്ന സമയത്ത് അതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എക്സാമിനേഷന്റെ കാര്യത്തിൽ പിന്നീട് പല സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ എന്നുള്ളതുകൊണ്ട് വ്യത്യസ്തമായ ബോർഡ് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കണക്കുകൾ പെരുപ്പിക്കുകയും ചില സമയങ്ങളിൽ അങ്ങ് അപ്രസക്തമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് മാത്രം ഒരു അത് പൂർണ്ണമായും ഒരു നെഗറ്റീവ് സ്റ്റാൻഡ് എടുക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നു. അവിടെ പാലിക്കേണ്ടുന്ന പ്രിക്കോഷൻസ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് എക്സാമിനേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതായി ഏറ്റവും ലഭിക്കുന്ന സന്ദർഭത്തിൽ 1-2 മാസം വൈകി എടുക്കുന്ന ഒരു തീരുമാനം. അത് അപ്പൊ ലേറ്റ് ആയിട്ടാണെങ്കിലും
അത് അങ്ങനെ വരുന്നതാണ് ഒരു ഉചിതമായ തീരുമാനം തോന്നുന്നു. അതിപ്പോ പ്ലസ് ടുന്റെ കാര്യത്തിലും ബാധകമാക്കാവുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങളും ഇങ്ങനെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഒരുപക്ഷെ ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാകാം. ആദ്യഘട്ടത്തിൽ ഒരു നിർദ്ദേശം എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഉന്നതതല യോഗത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം വന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോൾ തന്നെ എതിർസ്വരങ്ങളാണ് ഉയരുന്നത്, നമ്മളുടെ നാട്ടിൽ എന്തായാലും ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ഉണ്ടാകില്ല ഇനി എന്നത് ധനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന വിഷയമാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്തെ ഒരു തരത്തിലും അടച്ചിടാൻ കഴിയില്ല എന്ന ബോധമുണ്ട് സർക്കാരിന്. അപ്പോൾ അക്കാഡമിക് കാര്യങ്ങൾ കൂടി ആ നിലയ്ക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി മാനദണ്ഡങ്ങൾ കർശനമാക്കിക്കൊണ്ട് പരീക്ഷ നടത്തിപ്പ് നടത്തുക എന്ന നിലയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ ഉയരുക. ഇപ്പോൾ ഈ തീരുമാനം വിശദീകരിച്ചു കൊണ്ടുവന്നതിൽ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടോ, വിശദീകരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? രേണുക, നിലവിൽ അത്തരം ചർച്ചകളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് കോവിഡ് വന്നാൽ അത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. സ്വാഭാവികമായും ഒരു കുടുംബം മൊത്തം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ വിദ്യാർത്ഥി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ആ കുടുംബം നിശ്ചലമാകുന്ന സാഹചര്യം, ആ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്ന മുഴുവൻ സെന്ററും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനവും മുഴുവൻ അടച്ചിടേണ്ട ഒരു പശ്ചാത്തലം, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത്. മാത്രമല്ല ഈ പ്രതിസന്ധി അതിജീവിക്കുക എന്നതാണ് ഇപ്പോൾ അടിയന്തരമായി കണക്കാക്കേണ്ടത് എന്ന ഒരു പൊതു വിലയിരുത്തലിലേക്ക് ഇന്നത്തെ യോഗത്തിൽ എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ CBSEയുടെ സ്വഭാവം തന്നെ നമുക്കറിയാം, പലപ്പോഴും കീഴ് ക്ലാസുകളിൽ എല്ലാം തന്നെ പരീക്ഷ ഫലം എന്നത് പ്രസക്തമല്ലാത്ത ഒന്നുകൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും വിജയം നൽകുക, ചില സാധാരണ ക്ലാസുകളിൽ പരീക്ഷ തന്നെ നടത്താറില്ല, അത് സ്കൂളുകളുടെ താല്പര്യാർത്ഥമാണ്. ബോർഡ് അത്തരത്തിലൊരു ശുപാർശ നൽകുന്നില്ല. പക്ഷെ പത്താം ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതായി തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാണുന്നത്. ഒരുപക്ഷെ സ്കൂൾ മാറുന്നതിനോ അല്ലെങ്കിൽ കോഴ്സിന്റെ തീരുമാനങ്ങളിൽ വ്യതിയാനം, അതുവരെ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ ഇനി ഏത് സബ്ജക്റ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏത് വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നത പഠനത്തിന് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനവും നിർണായക തീരുമാനവും എടുക്കുന്നത് പത്താം ക്ലാസ്സിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഷാജിർ ഖാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തന്നെ ചില എതിർത്വരങ്ങൾ ഉന്നയിക്കുന്നത്. പരീക്ഷ നടത്തുക എന്നത് തന്നെയാണ് വേണ്ടത് എന്നുള്ളത്. മാത്രമല്ല ഈ ഓൺലൈൻ സംവിധാനത്തെ ബോർഡ് തീരുമാനിച്ചു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കോവിഡ് പടരുവാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. കോവിഡ് സോണുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കെത്താൻ പറ്റണമെന്നില്ല. ഈ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്കോ കുടുംബത്തിലോ ആർക്കെങ്കിലും ഒക്കെ അസുഖമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും പരീക്ഷ നടത്തിയാൽ പോലും അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം ഉണ്ടാകും, വളരെയധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്.